എത്രയാണ് നമ്മളിപ്പോ ഇരിക്കുന്ന എത്ര എത്ര ജോയിന്റുകൾ കൃത്യമായി വർക്ക് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ മസിൽസ്, നിങ്ങളുടെ ഹാർട്ട് ബീറ്റിന്റെ പവർ ഇപ്പൊ സ്ലോ ആണ് അല്ലേ? എണീറ്റുന്ന കൂടണം, നടക്കുമ്പോൾ അതിലും കൂടണം, പമ്പിങ് വർദ്ധിക്കണം. നമ്മളതൊക്കെ വല്ലതും അറിയണുണ്ടോ? ഭക്ഷണം കഴിച്ച് വന്നിരിക്കുകയാണെങ്കിൽ ഡൈജഷൻ നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ കേൾക്കുന്നു, ചിന്തിക്കുന്നു, പഠിക്കുന്നു, പക്ഷേ അവിടെ ഫാറ്റ് വേറെ പോകണം, അവിടെ വൈറ്റമിൻസ് വേറെ പോകണം, ന്യൂട്രീഷൻസ് വേറെ പോകണം, എക്സ്ട്രീഷന് പോകേണ്ട സാധനം അങ്ങനെ പോകണം, ബ്ലഡാ വേണ്ടത് ബ്ലഡിലേക്ക് പോകണം, മസിലിലേക്ക് പോവേണ്ടത് അങ്ങനെ, ബ്രെയിനിലേക്ക് പോവേണ്ടത് അങ്ങനെ, ഇങ്ങനെ ഇതൊക്കെ നടക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നടക്കുന്നുണ്ട് ഇതൊക്കെ. നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? നമ്മൾ ഉറങ്ങിയിട്ട് മാഷാല്ലാ ഭക്ഷണം കഴിച്ചാൽ കിടക്കുകയാണ്, നമ്മുടെ വയർ ഉറങ്ങണില്ല, വയർ ഇപ്പണിയൊക്കെ നേരം വെളുക്കുമ്പോൾ അഴുമ്പോഴേക്കും ജോലിക്ക് പോകണല്ലേ, ബാത്റൂം പോകണ്ടേ, അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ വയറ് ശരിയാക്കി തരാ, പണി ഞാൻ ചെയ്തോളാം, നീ ഉറങ്ങിക്കോ, നീ റെസ്റ്റ് ചെയ്തോ. യാ അല്ലാഹ്, നമ്മൾ റോബോട്ടുകളെല്ലാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടികളിൽ മഹാത്ഭുതമാണ് മനുഷ്യൻ. അതുകൊണ്ട് നീ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നില്ലേ? എന്താ സുജൂദ് എന്ന് പറഞ്ഞാൽ? തല മണ്ണിലേക്ക് വെക്കുകയാണ്, എലവേറ്റിംഗ് ദ ഹാർട്സ് എബവ് യുവർ ഹെഡ്, അതാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ. ഹൃദയമാണ് തലച്ചോറിനേക്കാളും വലുതെന്ന് പറയുന്ന രീതിയാണ്, സിംബോളിക് റെപ്രസെന്റേഷൻ, അതാണ് എന്റെ അർത്ഥം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ തല വെച്ചു കഴിഞ്ഞാൽ നിന്റെ ബ്രെയിൻ തലയിലേക്ക് വെക്ക്, എന്നിട്ട് നിന്റെ ഹാർട്ടിനെ പൊക്കിപ്പിടിക്ക്, നിന്റെ ഹൃദയത്തെ ഉയർത്തി വെക്ക്. തലച്ചോറ് കൊണ്ടല്ല നീ അള്ളാഹുവിനെ മനസ്സിലാക്കിയത്, നിന്റെ ഹൃദയം കൊണ്ടാണ്. നിന്റെ ഹൃദയത്തെ നീ ഉയർത്തി വെക്ക്, നിന്റെ നിന്റെ ലോജിക്കൽ അസംപ്ഷൻസ്, നിന്റെ ഭൗതികപരമായ നിന്റെ ഭൗതികമായ കാൽക്കുലേഷൻസ് അതൊക്കെ ഒന്ന് താഴെ വെക്ക്. നീ അള്ളാഹുവിനെ വണങ്ങുകയാണല്ലേ, നീ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന നിന്റെ ബ്രെയിന് കൊണ്ടല്ല, അള്ളാഹുവിനെ മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുനബിയിലൂടെയുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തലച്ചോറൊന്നും മനസ്സിലാവില്ലല്ലോ, അങ്ങനെയാണ് യുക്തിവാദികൾക്ക് മനസ്സിലാവണ്ടേ? പക്ഷേ വഴി അള്ളാഹു തന്നിട്ടുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു ത്വര നീ അങ്ങ് എടുത്തു വെച്ചാൽ അള്ളാഹു വഴികൾ നിനക്ക് എളുപ്പമാക്കി തരാണ്. നിന്റെ തലച്ചോറ് താഴെ വെക്ക്, ഹൃദയത്തെ പൊക്കിപ്പിടിക്ക്. അള്ളാഹുവേ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ ശരീരം, എന്റെ നെറ്റിത്തടം അല്ലേ, അവിടെയാണ് നിന്റെ സൗന്ദര്യത്തിന്റെ പ്രകടമായ വശം കിടക്കുന്നത് അല്ലേ. നെറ്റി മനുഷ്യ സൗന്ദര്യത്തിന്റെ പ്രകടമായ ഭാഗമാണ്. കൺപുരികം, നിന്റെ കണ്ണ്, നിന്റെ മൂക്ക്, നിന്റെ ചുണ്ടുകൾ, നിന്റെ മുഖം, നീ ചീക്സ്, നിന്റെ കവിളുകൾ എല്ലാം മണ്ണിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. പടച്ചവനെ, ഞാൻ ഉയർന്നു നടക്കുകയാണെങ്കിലും നിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെയാണ്. സുബ്ഹാന റബ്ബിയൽ അഅല, എന്റെ അല്ലാഹു ഏറ്റവും വലിയവനാണ്. ഇതല്ലേ പറയണത്? ഞാൻ ഏറ്റവും താഴെയാണ്, നീയാണ് ഏറ്റവും വലിയവൻ. അഅലാ, എന്താണ് പ്രയോഗം? സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി, നിന്നെ ഞാൻ സ്തുതിക്കുകയാണ് പടച്ചവനെ, നീ ഏറ്റവും ഉയർന്നവനാണ്, ഞാൻ ഏറ്റവും താഴെയാണ്, ഞാൻ നിന്റെ അടിമയാണ്, നീ തന്നത് എന്റെ കയ്യിലുള്ളൂ, നീ എന്റെ ശരീരത്തിന് ശ്വസിക്കാനുള്ള കപ്പാസിറ്റി തന്നാൽ ഞാൻ ശ്വസിക്കുന്നു, നീ അത് പിടിച്ചു വെച്ചാൽ ഐ'm dead, എന്നെ മയ്യത്തുന്നേ പറയുള്ളൂ നമ്മളെ പറ്റി. സുബ്ഹാനല്ലാഹ്, ഇതാണ് സുജൂദ്. സുജൂദ് ചെയ്യുന്ന സമയത്താണ് ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നതെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, പ്രപഞ്ചത്തിലെ എല്ലാം സുജൂദിലാണ്, എല്ലാം സുജൂദിലാണ്, എല്ലാം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു. നീ സുജൂദിൽ ചെയ്യുന്നത് തസ്ബീഹ, സുബ്ഹാന റബ്ബിയൽ അഅല, അവകൾ തസ്ബീഹ് ചൊല്ലുന്നു അല്ലാഹുവിന്റെ. ദ ഗ്ലോറിഫൈങ് ദ മൈറ്റ് ഓഫ് അല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മനുഷ്യ നിനക്കത് ചെയ്തുകൂടെ? ഭയങ്കര അത്ഭുതമാണ്. നമ്മളിൽ മൃഗങ്ങളുടെയും മാലാഖമാരുടെയും സ്വഭാവമുള്ളതാണ് പ്രശ്നം. മൃഗങ്ങൾക്ക് പ്രശ്നമില്ല, അവർക്ക് വികാരമുണ്ട്, പക്ഷേ വിവേകമില്ല. അവര് മനുഷ്യന്മാരുടെ ഇടയിലാണോന്നും അവർക്ക് തോന്നേണ്ടതില്ല, അവർക്ക് തോന്നുന്നതൊക്കെ അവർ ചെയ്യും. അവര് വിവേകമില്ലാത്തവരാ, പക്ഷെ വികാരമുണ്ട്. മലാഖമാർ, അള്ളാഹുവിന്റെ മലക്കുകൾ, അവർക്ക് വികാരമില്ല, പക്ഷെ അവർ ബുദ്ധിയുള്ളവരാണ്, വിവേകമുള്ളവരാണ്. വികാരമില്ല, അതുകൊണ്ട് അവര് തിന്മ ചെയ്യുന്നില്ല. മൃഗങ്ങൾ വികാരമുണ്ട്, പക്ഷേ വിവേകമില്ലാത്തത് കൊണ്ട് അവ ചെയ്യുന്നതിനെ പറ്റി തിന്മ എന്ന് പറയില്ല. ഒരു മൃഗത്തെയും കോടതി കയറ്റിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. എങ്ങാനും വല്ല സ്ട്രേഞ്ച് ഓഡ് സ്റ്റോറികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വല്ല ഫിക്ഷനിൽ എങ്ങാനും കണ്ടേക്കാം, പക്ഷേ എന്തേ, ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്. എന്തേ, അവർക്ക് റാഷണൽ തിങ്കിങ് അള്ളാഹു നൽകിയിട്ടില്ല. അതുകൊണ്ട്
അവരെ നമ്മൾ അക്കൗണ്ടബിൾ ആക്കി കൂട്ടൂല. അവര് അല്ലെങ്കിലൊക്കെ ചില ആനകളൊക്കെ മതിലകി വന്നാൽ എത്ര ആനകൾ ജയിലിൽ പോയി കിടക്കണം. നമ്മൾ ചെയ്യുന്നില്ലല്ലോ. എന്തേ അവർക്ക് ബുദ്ധിയില്ലല്ലോ. മനുഷ്യന് ഇത് രണ്ടുമാണ്. മലക്കുകൾക്ക് അള്ളാഹു നൽകിയ വിവേകമുണ്ട്, മൃഗങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വികാരവും നിന്റെ ഉള്ളിലുണ്ട്. അതിനാണ് അള്ളാഹു തആല വലഖദ് ഖറന്നാ ബനി ആദം, ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്തപ്പോഴാണ് നിനക്കൊന്നുകിൽ പിശാചിനെ പോലെ താഴേക്ക് പൈശാചിക ജീവിതം നയിക്കാം, മൃഗങ്ങളെപ്പോലെ ജീവിക്കാം, അതല്ലെങ്കിൽ നിനക്ക് ആത്മീയതയിലൂടെ അള്ളാഹുവിന്റെ വശത്തേക്ക് പോകാം, മലാഖമാരിലേക്ക് നിനക്ക് ഉയരാൻ പറ്റും, ഇല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ നിനക്ക് താഴ്ന്നു പോകാം. ആകാശഭൂമികളിലുള്ളവർ, ആകാശഭൂമികളിലുള്ളത് എല്ലാം സുജൂദിലാണ്. വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അല്ലാഹു പറഞ്ഞു. അത് ഏറ്റവും വലിയ അത്ഭുതം. മഹാനായ അബ്ദുൽ മജീദ് സിന്ദാൻ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പ്രഗത്ഭനായ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ജർമ്മനിയിലും കാനഡയിലും അമേരിക്കയിലും സയന്റിസ്റ്റുകളുടെ കൂടെയാണ്. വർഷങ്ങൾ 10-30 കൊല്ലമായിട്ട് ഖുർആൻ സയൻസുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ്, ജീവിച്ചിരിപ്പുള്ള ആളാണ് ഷെയ്ഖ് അബ്ദുൽ മജീദ് സിന്ദാനി. അദ്ദേഹം പറയാണ് ഖുർആൻ പറഞ്ഞു ഇടിമിന്നലിന് തസ്ബീഹ് ഉണ്ട് അല്ലേ. സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫതി. നമ്മൾ മനസ്സിലാക്കി അല്ലാഹു മഹോന്നതനാണ്. യുസബ്ബിഹുർ റഅദു ബിഹംദിഹി, ഇടിനാദം അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ഇടി ഇടിപൊട്ടുന്ന തന്ത്, ഇടിയുടെ ശബ്ദം അല്ലാഹുവിനോട് ചെയ്യുന്ന തസ്ബീഹാണ്. എങ്ങനെ നമുക്ക് മനസ്സിലായില്ലല്ലോ. സുബ്ഹാനല്ലാഹ് എന്ന് ഞാൻ കേട്ടില്ലല്ലോ, അൽഹംദുലില്ലാഹ് ഞാൻ കേട്ടില്ലല്ലോ. ഏതുപോലെ ഒരു ചെറിയ ഉറുമ്പ്, ഒരു ചെറിയ ഉറുമ്പിന് തോന്നി മനുഷ്യന്മാരൊക്കെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, ഞാനൊന്നും പോയി കേട്ടു നോക്കട്ടെ എന്താണ് ഈ തസ്ബീഹ്. അങ്ങനെ ഒരു ഉറുമ്പ് ഇങ്ങനെ അരിച്ചു വന്നു, ഒരാളുടെ ചുണ്ടത്ത് വന്ന് നിൽക്കുകയാണ്. ഇയാൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്. ആ കൊച്ചു ഉറുമ്പ് ഇങ്ങനെ വീക്ഷിക്കുകയാണ്, എന്താണ് ഈ തസ്ബീഹ് ഞാനൊന്ന് കേൾക്കട്ടെ. ഞാനൊന്നും കേട്ടില്ല. കുറെ കാറ്റിങ്ങോട്ട് വരുന്നുണ്ട്, കുറെ കാച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്, പല്ലുകൾ ഇളകുന്നുണ്ട്, പൊങ്ങുന്നുണ്ട്, താഴെ ശബ്ദം വരുന്നുണ്ട്, ഞാനൊന്നും കേട്ടില്ല എന്നേ ഉറുമ്പിന് പറയാൻ പറ്റൂ. ഉറുമ്പിന്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. അതിന് തസ്ബീഹിന്റെ വചനം കേൾക്കാൻ പറ്റില്ല. ചുണ്ടനങ്ങുന്നുണ്ട്, നല്ല ശക്തമായ കൊടുങ്കാറ്റ് വന്നു, ഞാൻ അവിടെ പിടിച്ചു നിന്നു, ഞാൻ പോലും പാറിപ്പോകുമെന്ന് വിചാരിച്ചു. ഇയാൾ തസ്ബീഹ് അല്ലയാണ്. പക്ഷെ തസ്ബീഹ് ഒരു ഉറുമ്പിന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ. മനുഷ്യന്റെ ചുണ്ടത്തേക്ക് വന്നാൽ അല്ലാഹ് പറഞ്ഞു, ലൈറ്റ്നിംഗ് ആൻഡ് തണ്ടർ, ദ ഗ്ലോറിഫൈങ് അല്ലാഹ്സ് പ്രൈസ്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവൂല, നമുക്ക് ശബ്ദമായിട്ടേ കേൾക്കുള്ളൂ. ഒരു ഉറുമ്പിന് മനുഷ്യന്റെ ചുണ്ടത്തേക്ക് വന്നു തസ്ബീഹ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഷെയ്ഖ് അബ്ദുൽ